മീ ടേസ്റ്റ് ആൻഡ് ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇടിയൻ ചക്ക തോരനാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ വലിപ്പം വരുന്ന ഒരു ഇടിയൻ ചക്ക എടുത്ത് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കർ അടച്ചു വെച്ച് ഇത് നന്നായി വേവിച്ചെടുക്കാം. ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഞാനിവിടെ ഒരു ബൗളിൽ പകുതി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും 2-3 ചുവന്ന ഉള്ളിയും 3 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. നമുക്ക് നമ്മുടെ ചക്ക വെന്തിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ തന്നെ നന്നായി വെന്തിയിട്ടുണ്ട്. നമുക്ക് ഈ ചക്ക എടുത്ത് നമുക്ക് നന്നായി മിക്സിയിലിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ ഞാൻ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നും പരിപ്പ് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 വറ്റൻ മുളക് 3 മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാൻ കൈകൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നതാണിത് ചക്ക വേവിച്ചത്. അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചക്ക വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിരുന്നില്ല, അതുകൊണ്ട് ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഉപ്പും കൂടെ ഇട്ട് നന്നായി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലായിട്ട് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നന്നായി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടെ മൂടി വെച്ച് 2 മിനിറ്റ് കൂടെ ഇത് ആവി കയറ്റിയെടുക്കാം. നന്നായി ആവിയെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്യുക. പിന്നെ അതിന് മുകളിലായിട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഇടിയൻ ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കൂട്ടുകാരെ. അടുത്ത വീഡിയോയുമായി ഞാൻ കാണുന്നതുവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. നന്ദി, നമസ്കാരം.